മരിച്ചവരെ മരണത്തിന് വിട്ടുകൊടുക്കുക. കേട്ടിട്ടില്ലേ, പണ്ടുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരാൾ മരിച്ചതിന് ശേഷം സാധനങ്ങളൊക്കെ അങ്ങിങ്ങി ചലിക്കുക സ്വയമായി. ആ വ്യക്തി മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ശേഷി ഉണ്ടാവണം, പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ടാവണം. നിങ്ങൾ ആ വഴിക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് മരിച്ചവരുമായി ബന്ധപ്പെടുന്നത് അവസാനിപ്പിക്കുക എന്നതാണ്. ഒരു വ്യക്തി നിങ്ങളുടെ അമ്മൂമ്മയോ അമ്മയോ അച്ഛനോ ആരുമായിക്കൊള്ളട്ടെ, അവർ നിങ്ങൾക്ക് ആരായിരുന്നുവെങ്കിലും, പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിലും, അവർ നിങ്ങളോട് എത്ര അടുപ്പത്തിലായിരുന്നു എന്നിരുന്നാലും, അവർ ശരീരം വിടിയുന്നതോടെ അവരുടെ മനസ്സിലെ ചിന്തകൾ, വികാരങ്ങൾ എന്നിവയുമായുള്ള നിങ്ങളുടെ ഇടപാടുകളെല്ലാം തീർന്നു കഴിഞ്ഞു. അവർ അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചു, ശരിയല്ലേ? അല്ലേ? അതെല്ലാം അവർ ഉപേക്ഷിച്ചതോടുകൂടി നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയാവുന്ന എല്ലാം തന്നെ തീർന്നു കഴിഞ്ഞു. ചില ഊർജങ്ങൾ അപ്പോഴും ബാക്കിയുണ്ടാവും, എന്നാൽ നിങ്ങൾക്കതുമായി യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളുമായിട്ടാണ്. ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തി മരിച്ചതോടെ തീർന്നു. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേയൊരു കാര്യം ആ വ്യക്തിയുമായി നിങ്ങൾക്കുണ്ടായിരുന്ന നിമിഷങ്ങൾ അയവിറക്കാം എന്നതാണ്. അങ്ങനെ എന്തെങ്കിലും മനോഹരമായ നിമിഷങ്ങളുണ്ടെങ്കിൽ ഓർക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. നിങ്ങളുടെ കുറ്റബോധങ്ങളും പ്രശ്നങ്ങളും മരിച്ചവരിലൂടെ തീർക്കാൻ നോക്കരുത്. അത് വെറുതെ കാര്യങ്ങളെ കുഴപ്പത്തിലാക്കും. അത് വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മരിച്ചവരെ മരണത്തിന് വിട്ടുകൊടുക്കുക. കേട്ടിട്ടില്ലേ, പണ്ടുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്. മരിച്ചവരെ മരണത്തിന് വിട്ടുകൊടുക്കണം. പിന്നീട് അവരുമായി യാതൊരു ഇടപാടും നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു ആധിപത്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ദിശയിലേക്ക് നോക്കുക കൂടി വേണ്ട. കാരണം നിങ്ങളവിടെ കറങ്ങിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്യാൻ. എന്നാലും ആളുകൾ ചിലത് കാട്ടിക്കൂട്ടാറുണ്ട്. പക്ഷേ അതിലൊന്നും ഒരർത്ഥവുമില്ല, കഴമ്പുമില്ലാത്ത കുറെ കാര്യങ്ങൾ, ഒരു കാര്യവുമില്ലാത്തവ. ശരീരം വെടിഞ്ഞ ഒരാൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റും കൊടുത്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോ? ശരീരമുള്ളപ്പോൾ മാത്രമാണ് ഭക്ഷണവും വസ്ത്രവും ആവശ്യമായുള്ളത്. ഒരിക്കൽ ശരീരം വെടിഞ്ഞാൽ പിന്നെ ഭക്ഷണവും വസ്ത്രവും കൊണ്ട് എന്തു ചെയ്യാനാണ്? അതായത് ഒരുപാട് വികാരങ്ങൾ കൂടിക്കലർന്ന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അകത്തും പുറത്തുമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ലഭിക്കേണ്ട ഒന്നല്ല. നിങ്ങൾ വെറുതെ നിങ്ങൾ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുക, സാധനകൾ ചെയ്യുക. ജീവനുള്ള ആളുകൾക്കൊപ്പം കഴിയുക, മരിച്ചവരോടൊപ്പം കഴിയുന്നത് അവസാനിപ്പിക്കുക, ജീവിച്ചിരിക്കുന്ന മുത്തച്ഛനോടൊപ്പം കഴിയുക, അദ്ദേഹത്തിന് വേണ്ടത് ചെയ്യുക. കാരണം അദ്ദേഹവും ഒരിക്കൽ മരിക്കും. ഞാൻ മരിക്കാൻ ആശംസിക്കുകയല്ല, ഒരിക്കൽ അദ്ദേഹവും മരിക്കും, ശരിയല്ലേ? അതുകൊണ്ട് കൂടെയുള്ള ചുരുങ്ങിയ വേളയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും ശിഷ്ടജീവിതം എത്ര ധന്യമാക്കാമെന്ന് നോക്കുക. അല്ലാതെ മരിച്ചുപോയ മുത്തച്ഛിയുമായി ഇത്തരം മായിക കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അവരുടെ ഇടപാടുകളെല്ലാം തീർന്നതാണ്. അവരൊരിക്കലും തിരിച്ചു വരില്ല അവരുടെ തിരുശേഷിപ്പുകൾ തേടി. എന്നാലും ആളുകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ അവശേഷിക്കുന്ന ചില അംശങ്ങളുണ്ട്. നോക്കൂ, ഇവയെല്ലാം ഭാരതത്തിൽ പണ്ടേ ശ്രദ്ധിക്കുമായിരുന്നു. സിദ്ധന്മാരല്ലാത്ത സാധാരണക്കാർക്ക് പോലും ഇതൊക്കെ സാധാരണ കാര്യങ്ങൾ പോലെ അറിയാമായിരുന്നു. ഈ സംസ്കാരമനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരവുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ വസ്ത്രങ്ങളും ആ ശരീരത്തോട് ചേർന്ന് ഉപയോഗിച്ചിരുന്നവയെല്ലാം അവയെല്ലാം തന്നെ കത്തിച്ചു കളയുമായിരുന്നു.
ഒന്നും സൂക്ഷിച്ചു വെക്കില്ല. ആ വ്യക്തി വല്ലപ്പോഴും മാത്രം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അവ രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രം കൊടുക്കും, മറ്റാർക്കുമില്ല. മക്കൾക്കോ ചെറുമക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലും അല്ലാതെ മറ്റാർക്കും കൊടുക്കുകയില്ല. അതും ആദ്യത്തെ ഒരു വർഷം ആ വസ്ത്രങ്ങൾ ധരിക്കില്ല. മരിച്ചൊരു വർഷം കഴിയുന്നതുവരെ, ആദ്യ വർഷാചരണം വരെ ആ വസ്ത്രങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്പർശിക്കുന്നവയിൽ കുറച്ചൂർജം അവയിൽ ശേഖരിക്കപ്പെടും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വസ്ത്രങ്ങൾ വേറെ വിധത്തിലൊക്കെ പെരുമാറുവാൻ തുടങ്ങും. അത് നിങ്ങളുടെ മുത്തശ്ശി വരുന്നതല്ല. ഈ വസ്ത്രങ്ങൾ സ്വയം വിചിത്രമായ രീതിയിൽ പെരുമാറുന്നതാണ്. കാരണം നോക്കൂ, നിശ്ചലോർജം എന്ന് വിളിക്കുന്നതുണ്ടല്ലോ, നിങ്ങൾക്കതറിയാം. കാറിന്റെ ഡോറിൽ തൊടുമ്പോൾ പെട്ടെന്നൊരു തരിപ്പ്. എന്താണത്? കാറ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല, ശരിയല്ലേ? പിന്നെ എന്തുകൊണ്ടാണത്? എന്തോ ചിലതുമായുള്ള സമ്പർക്കം കൊണ്ട് അത് കുറച്ച് ചാർജ് ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരവുമായി സമ്പർക്കത്തിലിരിക്കുന്നവയ്ക്ക് അവയ്ക്ക് ആ ഗുണങ്ങൾ കുറച്ച് ലഭിക്കും. മന്ത്രവാദം ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെങ്കിൽ അവർ ചെയ്യുന്നത് എന്താണെന്നറിയാം. അവരാദ്യം ചെയ്യുന്നത് നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ മുടി. അവർക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ കിട്ടിയാൽ, മുടിയോ നഖമോ കിട്ടിയാൽ വളരെ നല്ലതാണ്, കാരണം അത് നിങ്ങളുടെ ശരീരഭാഗങ്ങളാണല്ലോ. അത് കിട്ടുന്നില്ലെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരവുമായി സമ്പർക്കത്തിൽ വരുന്ന വസ്ത്രങ്ങൾ അവരെടുക്കും. ആദ്യം നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ കാണാതാവും. ശരിക്കും ഭാരതത്തിലെ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അടിവസ്ത്രങ്ങൾ അവർ വീടിന് വെളിയിൽ ഇടാതിരിക്കാൻ. എങ്ങാനും അടിവസ്ത്രം ഒരെണ്ണം കാണാതെ പോയാൽ അതെവിടെയാണ് പോയതെന്ന് അറിയാൻ അവർ കാര്യമായി തിരയും. കാരണം തങ്ങളോട് അപ്രിയമോ ശത്രുതയോ ഉള്ള ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോകുന്നത് ഒഴിവാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും കഴുകാത്ത വസ്ത്രങ്ങൾ, അവ കരുതലോടെയാണ് വീടുകളിൽ കൈകാര്യം ചെയ്തിരുന്നത്. ഇന്നത്തെ കാര്യങ്ങളൊക്കെ അതുപോലെയല്ല. ഇന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം അലക്കുകാരന് മൊത്തത്തിലെടുത്ത് അലക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ പരമ്പരാഗതമായി നമ്മുടെ വീടുകളിൽ ഇക്കാര്യം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അവയെല്ലാം ഒരുമിച്ചൊരു കൂടയിൽ അടച്ചു വെച്ച് ഇതറിയാവുന്ന വീട്ടിൽ ആരെങ്കിലും അത് അകത്ത് തന്നെ കഴുകിയിടുമായിരുന്നു, ഒരിക്കലും പുറത്തുവിടില്ല. എന്തെന്നാൽ അവർക്ക് ശരീരഭാഗങ്ങൾ കിട്ടിയാൽ, മുടിയോ മറ്റോ കിട്ടിയാൽ അത് മറ്റൊരു പ്രകാരത്തിലാണ്. ഇനിയും വെറും വസ്ത്രമായാൽ പോലും അവർക്ക് നിങ്ങളെ പലതും ചെയ്യാനാവും. കാരണം അതിൽ സവിശേഷ അളവിൽ നിങ്ങളുടെ ചിലതുണ്ട്. ഒരാൾ മരിച്ചിട്ടാണെങ്കിൽ പോലും ഇത് യാഥാർത്ഥ്യമാണ്. ചില്ലറ പൊട്ടിത്തെറികളൊക്കെ സംഭവിച്ചേക്കാം. പ്രത്യേക വിധത്തിലുള്ള ഊർജമാണ് ഈ പൊട്ടിത്തെറിക്കൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനതൊക്കെ ഇവിടെ പറയണോ? അപസർപ്പക കഥകൾ ഒരുപാട് ഇഷ്ടമാണല്ലേ? അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത്, ഒരാൾ മരിച്ചതിന് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ സാധനങ്ങളൊക്കെ അങ്ങിങ്ങി ചലിക്കുക, പ്രത്യേകിച്ചും അവർ കാര്യമായി ഉപയോഗിച്ചിരുന്നവ, അവ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുന്നു സ്വയമായി. ആ വ്യക്തി മരിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് അയാൾ വരുന്നതോ നീക്കുന്നതോ ഒന്നുമല്ല. അത് വാസ്തവത്തിൽ ആ വസ്തുക്കളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന ഊർജം പിൻവാങ്ങുന്നതാണ് കാരണം. ആ പിന്മാറ്റ പ്രക്രിയയിൽ ഒരിത്തിരി കൂടുതൽ ചലനം സംഭവിക്കുന്നതാണിത്. നിങ്ങളുടെ കാറിൻ്റെ എൻജിൻ സ്റ്റാർട്ടായിരിക്കുകയാണെങ്കിൽ വലിയ മുരൾച്ചയൊന്നും അത് ഉണ്ടാക്കുന്നില്ല. എന്നാൽ അത് ഓഫ് ചെയ്യുമ്പോൾ, എൻജിൻ നിലയ്ക്കുന്നതിന് തൊട്ട് മുൻപ്, കൂടുതലൊരു കുലുക്കമുണ്ടാവില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴുണ്ടാക്കുന്ന കാറുകളിലൊന്നും അത് ശ്രദ്ധിക്കാൻ മാത്രം ഉണ്ടാവാറില്ല. ആദ്യകാല എൻജിനൊക്കെ ഓഫ് ചെയ്യുമ്പോൾ എന്നിട്ട് നിൽക്കും. അത് നിർത്തുമ്പോൾ അത് നിലയ്ക്കുകയാണ് വേണ്ടത്. എന്നാൽ അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ അപ്പോൾ ഒരു അധിക കമ്പനമുണ്ടാകുന്നു. അതുപോലെയാണ് നിങ്ങളുടെ യന്ത്രവും നിലയ്ക്കുമ്പോൾ. അതിത്തിരി കൂടുതൽ കുലുക്കം ചുറ്റിലുമുണ്ടാക്കുന്നു. ആ അധിക ചലനം പ്രേതം കറങ്ങി നടക്കുന്നതായി കരുതപ്പെടുന്നു. അല്ല, അതൊരിക്കലും ഒരു പ്രേതം നടക്കുന്നതേയല്ല.
അത് ഒരുതരം പിന്മാറ്റമാണ് ഊർജത്തിൻ്റെ. അങ്ങനെ ചിലതൊക്കെ സംഭവിച്ചേക്കാം, എന്നാൽ എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല. അധികവും ആളുകളുടെ ഭാവനയാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചേക്കാം, അങ്ങനെ സംഭവിക്കാറുമുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി മരിച്ചാൽ ഒരു തരത്തിലുള്ള ശുദ്ധീകരണം ഉറപ്പാക്കേണ്ടതുണ്ട്. മരിച്ചതിന് 3 ദിവസത്തിനു ശേഷം ഒരു തരത്തിലുള്ള ചടങ്ങ്, 11-ാമത്തെ ദിവസം മറ്റൊരു തരത്തിലുള്ള ചടങ്ങ്, 13-ാമത്തെ ദിവസം നമ്മൾ വേറൊരു തരം ചടങ്ങ് ചെയ്യുന്നു, 40-ന് മറ്റൊന്ന്. ഇതെല്ലാം ചെയ്യുന്നത് ആ വ്യക്തിയുടെ ശേഷിപ്പുകൾ ഇല്ലെന്ന് ഉറപ്പിക്കാനാണ്. അങ്ങനെ അടക്കം ചെയ്തവരെ പറഞ്ഞയക്കാനും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ജീവിതം തുടരാനും, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവരുടെ ജീവിതം അതുവഴി പല പ്രകാരത്തിൽ നഷ്ടപ്പെട്ടേക്കാം. ഇത്തരത്തിലുള്ള പ്രേതകഥകൾ നിഗൂഢങ്ങളാണ്, പക്ഷേ അവയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ ഭക്ഷിക്കുവാൻ കഴിയും, പല പല തരങ്ങളിൽ, പല പല രീതികളിൽ. അതൊന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല, അതൊന്നും അത്രയ്ക്ക് സുഖമുള്ള വഴികളുമല്ല. അത് നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ ഇല്ലാതാക്കും. മരിച്ചവരോട് നിങ്ങൾ ഇടപെട്ടാൽ ഇതിൻ്റെ അർത്ഥം ആരോ മുകളിലിരുന്ന് നിങ്ങളുടെ ജീവിതം നക്കിയെടുക്കുന്നു എന്നല്ല, ഒരിക്കലുമല്ല. മരിച്ചതിനോട് ഇടപെട്ടാൽ അത് അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ശേഷി ഉണ്ടാവണം, പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ടാവണം. നിങ്ങൾ ആ വഴിക്ക് നോക്കേണ്ട കാര്യമില്ല, അതനാവശ്യമാണ്.